ഒരു ട്യൂട്ടർ നല്ല ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ എത്ര കപ്പാസിറ്റർ വേണം, ഏത് വാല്യൂ കപ്പാസിറ്റർ വേണം? ഒരു കപ്പാസിറ്റർ 3 എണ്ണം ഇങ്ങനെ പാരലൽ ചെയ്ത് കണക്ട് ചെയ്യേണ്ട ആവശ്യം തരും. സിമ്പിളാണ്, ഇത് അതിൻ്റെ ഫ്രീക്വൻസികൾ ചെക്ക് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു വാല്യൂ ഏതാന്നുള്ളത് ഈ ഇങ്ങനെ നമുക്ക് ഒരുപാട് സീരീസ് ഇട്ട് ചെക്ക് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ അതിനകത്ത് എനിക്ക് തൃപ്തികരം, നിങ്ങൾക്ക് തൃപ്തികരമായിരിക്കില്ല എന്ന് ഞാൻ വളരെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തൃപ്തികരമായിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു കേൾക്കാൻ സുഖമുള്ള ട്രിബിൾ ഈ ട്യൂട്ടർ കൂടി കിട്ടിയത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത് സ്പീക്കർ വയറാണ്, നമ്മളിതിൽ ഓരോന്നായിട്ട് കൊടുത്തു നോക്കാം. ഇപ്പോൾ 4.7 ആണ്. ഇത് 1.5 ആണ്. ത്രീ പോയിൻറ്റ് ത്രീ. നമ്മളടുത്ത് ഈ ട്യൂട്ടർ നോക്കാം. അപ്പോൾ ഈ ചെക്ക് ചെയ്തതിൽ, ഈ ഫിൽട്ടർ കപ്പാസിറ്ററുകൾ കൊടുത്തതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും നല്ല ഒരു സുഖമുള്ള ട്രിബിൾ എക്സ്പീരിയൻസ് ഏതിലാണ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കാൽക്കുലേറ്റ് ചെയ്താണ് കമ്പനികൾ അല്ലെ വലിയ വലിയ ഡിസൈനേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു കാൽക്കുലേഷൻ ഫോർമുലയാണ് ഈ കണ്ണ്. ഇത് തലവേദന ഫോർമുല ആയതുകൊണ്ട് എനിക്കും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അത് പറഞ്ഞു തരാനും താല്പര്യമില്ല. കാരണം ആർക്കും ഫോർമുലേനോടല്ല താല്പര്യം, എല്ലാവർക്കും ഇൻസ്റ്റൻറ്റ് റിസൾട്ടിനോടാണ് താല്പര്യം. എനിക്ക് ഈ 1.5 ആണ് എനിക്ക് ഏറ്റവും സുഖമായി തോന്നി. കാരണം മാക്സിമം മിഡ് വോളിയം ഫ്രീക്വൻസികൾ കട്ടായിട്ട് ഒരു 3000 ഹെർട്സിലേക്കോ മറ്റോ ഇറങ്ങിയ ആ ഒരു ലെവലിലാണ് ഈ 1.5 കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നത്, ഈ കപ്പാസിറ്ററിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ഇതിൽ കൊടുക്കുമ്പോൾ കുറച്ച് മിഡ് ഫ്രീക്വൻസി കൂടി കേൾക്കുന്നുണ്ട്. ഇത് ഈ 3 ട്യൂട്ടറുകളിൽ കൊടുത്തപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഡിഫോൾട്ട് വാല്യൂസ് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാറുള്ളത്. കാൽക്കുലേറ്റ് ചെയ്താലും കിട്ടുന്ന ഫ്രീക്വൻസി ലെവലുള്ള ട്യൂട്ടറുകൾ ചെക്ക് ചെയ്തതിൽ, കാൽക്കുലേറ്റ് ചെയ്തതിൽ കിട്ടിയ ഡിഫോൾട്ട് വാല്യൂസാണ് ഈ 3 എണ്ണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 3 എണ്ണം ഞാൻ റെഫർ ചെയ്യാൻ എടുത്തത്. ഈ ടൈപ്പ് ഡയഫ്രത്തിനും നമുക്ക് 3.3 ആണ് ഏറ്റവും ചേർച്ചേണ്ടാവുക, ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടുക 3.3 എന്നായിരിക്കാം. പക്ഷേ അതിൽ 1.5 ഇട്ടാലും 2.2 ഇട്ടാലും കുറച്ചുകൂടെ നൈസായിട്ടുള്ള ഒരു ട്രിബിൾ കിട്ടും. അതേസമയം ഇങ്ങനെയുള്ള ഈ പൈസ ട്യൂട്ടർ ആണെങ്കിൽ ഏറ്റവും നല്ല സുഖമുള്ള സൗണ്ട് കേട്ടത് ആ 1.5 ലാണ്. 1.5 മൈക്രോഫാരഡ് കപ്പാസിറ്റർ നോൺ പോളാർ ഇട്ടപ്പോഴാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ഫാരഡിൻ്റെ ഒരു ഡിഫോൾട്ട് വാല്യൂസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഡിഫോൾട്ട് വാല്യൂസ് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിങ്ങിനും ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഇതൊരു 3.3 100 വോൾട്ട് ട്യൂട്ടറിൻ്റെ കപ്പാസിറ്ററാണ്. അതായത് 3 ഇരട്ടി നമ്മുടെ 27 വോൾട്ട് ട്രാൻസ്ഫോമറിൻ്റെ 32 വോൾട്ട് DCയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ അതിൻ്റെ ഒരു 3 ഇരട്ടിയോളം നമുക്ക് അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ഉള്ളത് വേണം എടുക്കാൻ. 27 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമർ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലി അതിലുള്ള ട്യൂട്ടറിലേക്ക് ഈ 3.3 100 വോൾട്ട് കൊടുക്കാം. ഇത് ഈ സ്ഥാനത്ത് ഒരു 50 വോൾട്ട് ആണെങ്കിൽ നമ്മുടെ ട്വീറ്റർ ഏതാണോ കൊടുക്കുന്നത്, ഇതിൽ ഏത് ട്വീറ്റർ കൊടുത്താലും അത് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ 4.763 വോൾട്ട് ആണ്. അപ്പോൾ ഇതിലേക്ക് മാക്സിമം കൊടുക്കുക, നമുക്ക് ഒരു 12 വോൾട്ട് ആംപ്ലിഫയറിൻ്റെ ഒരു ട്വീറ്ററിലേക്ക് ഇതിൻ്റെ കണക്ഷൻ ഈ കപ്പാസിറ്റർ ഇട്ട് കൊടുക്കാം. ആ ഒരു 4000-5000 kHz മുതൽ മേലോട്ടുള്ള ഒരു ഫ്രീക്വൻസി നമുക്ക് ഈ 4.7 കിട്ടും. അതേസമയം നമ്മളിവിടെ 3.3 ആകുമ്പോൾ നമുക്ക് 4000-3000 ഇടയിലുള്ള ആ ഒരു ഫ്രീക്വൻസിന്ന് മേലോട്ടുള്ളത് കിട്ടും. 1.5 ആകുമ്പോൾ 3000-2000 ഇടയിലുള്ള ഫ്രീക്വൻസിന്ന് മേലോട്ടുള്ളത് 20 kHz വരെയുള്ള ഫ്രീക്വൻസികൾ നമുക്ക് ട്യൂട്ടറിലൂടെ കിട്ടും. അപ്പോൾ നമുക്ക് വളരെ നൈസായിട്ടുള്ള വളരെ സ്മൂത്ത് ട്രിബിളാണ് കിട്ടുക. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ഒരു അഭിപ്രായം. അതായത് ആ റെക്കോർഡിങ്ങിൽ ഫയലിൽ എങ്ങനെയുള്ളത് അതുപോലെ കേൾക്കണമെങ്കിൽ നമുക്ക് ഈ ട്യൂട്ടറിൻ്റെ സെയിം ഫ്രീക്വൻസി റെസ്പോൺസുള്ള അതേ ഫ്രീക്വൻസിക്ക് പറ്റിയ ക്രോസ് ഓവറിന് ഉപയോഗിക്കാവുന്ന കപ്പാസിറ്റർ തന്നെ ഇടണം, അതും സെയിം വോൾട്ടേജ് റേറ്റിംഗിൽ ഇടണം. അപ്പോൾ കാൽക്കുലേഷൻ ഫോർമുല ഞാൻ കാണിച്ചല്ലോ, ആ ഫോർമുല മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മാത്രം ചെയ്യാം, കാരണം ഈ ഫോർമുലകൾ എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത സംഭവമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയുള്ള കാൽക്കുലേഷൻ വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് ഓൾ ബട്ടൺ അമർത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം.